ഇപ്പോ ഞാൻ പല പ്രാവശ്യം സാദികയുടെ ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട്. എനിക്ക് സാദികയെ ശരിക്കും എൻ്റെ ഒരു കുഞ്ഞു അനിയത്തിയമായി ഫീൽ ചെയ്തിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം അനിയത്തി എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അയ്യോ പാവം കുഞ്ഞു അയ്യോടാ എന്ന് തോന്നും. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഓരോ ഇന്റർവ്യൂ കാണുമ്പോഴും എനിക്ക് ഭയങ്കര മെച്ചോറിറ്റി ഫീൽ ചെയ്യും. എന്നാ പറഞ്ഞാലും ഭയങ്കര ബോൾഡായിട്ടാണ് സാദിക പറയുന്നത് അല്ലേ? അതിനകത്തൊരു കുറച്ചിലോ എന്നതേലോ വേണോന്നോ ഒന്നും തോന്നാറില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്റെ മനസ്സിന് തോന്നിയിട്ട് പറയുന്ന കാര്യം, അല്ലെങ്കിൽ നമുക്കൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ അത് കേട്ടിട്ട് ആരെങ്കിലും എന്നെ ഇഷ്ടപ്പെടണോ അത് വിചാരിച്ച് പറയുന്നതല്ല. എനിക്കെന്താണോ ആ ഒരു എന്നോട് ചോദിക്കുന്ന കാര്യങ്ങളിൽ എനിക്ക് എന്താണോ എന്റെ അഭിപ്രായം എന്താണോ അപ്പൊ അത് പറയുമ്പോൾ നമുക്ക് നമ്മളെ കാര്യം പറയുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ സ്റ്റേറ്റ്മെന്റ് വളരെ വ്യക്തമായിട്ടാണല്ലോ നമ്മൾ പറയാം. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ഈ എനിക്ക് തോന്നി അടുത്ത് തന്നെ ഒരു കുറെ പേര്, അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇപ്പത്തൊരു പുതുതായിട്ട് ഞാൻ കേട്ടൊരു സംഭവമായിരുന്നു മെൻസ് അസോസിയേഷൻ, അതുള്ളത് ഞാൻ ഈ അടുത്ത് അറിഞ്ഞത് അറിഞ്ഞില്ലായിരുന്നു. അപ്പൊ അവര് ഈ പറഞ്ഞ പോലെ ഞാൻ ഈ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നു, നമ്മളിപ്പം കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് ലേഡീസിന് കുറച്ച് പ്രിവിലേജ് കൂടുതലായതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു കേസൊക്കെ വരുമ്പോഴത്തേക്കും പെൺകുട്ടികളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പേരൊന്നും പറയില്ല, ആൻഡ് ആൺകുട്ടിക്കെതിരെ പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കും. പക്ഷെ ആൺകുട്ടി കേസ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ആക്ഷനും ഒന്നുമില്ല, കാരണം അപ്പുറത്തെ പെൺകുട്ടി ആയതുകൊണ്ട് അവർക്കുള്ള അഗെയിൻ ആ പ്രിവിലേജ് കാരണം അതൊക്കെ കുറച്ച് ചോദിച്ച് നോക്കി സമ്മതിച്ചിട്ടൊക്കെയുള്ളു. പക്ഷെ ആൺകുട്ടിയുടെ പേര് പെട്ടെന്ന് അങ്ങ് ഔട്ടാക്കുന്നു അവരെ പെട്ടെന്ന്. അപ്പൊ അതിനെ പറ്റി സ്റ്റേറ്റ്മെന്റ് കൂടുതലാണ്. അപ്പൊ ഞാൻ അത് ആവശ്യമില്ല, ഈക്വൽ നമ്മളെപ്പോഴും ഇക്വാലിറ്റി ആണല്ലോ പറയണം, അപ്പൊ അത് ഈക്വൽ ആയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ കുറെ പേര് ഇതേപോലെ പറഞ്ഞപ്പോ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതേപോലെ നമുക്ക് അതിന് ഒരു എന്തെങ്കിലും ഒരു ഇതൊക്കെ തരണമെന്ന് ഞാൻ പറഞ്ഞു വേണ്ട ചേട്ടാ. ഞാൻ എനിക്ക് തോന്നിയത് പറഞ്ഞത്, അല്ലാതെ ഒരിക്കലും അതൊരു ഒരു ടീം അത് ഏറ്റെടുക്കണമെന്നോ അതൊരു ആൺകുട്ടികൾ അത് അത് കണ്ടിട്ട് എന്നെ ഇഷ്ടപ്പെടണോ അതിനു വേണ്ടി പറഞ്ഞതല്ല. ഇത് നല്ലൊരു സ്റ്റേറ്റ്മെന്റ്, കാര്യം എനിക്ക് മൂന്ന് ആൺകുട്ടികളെ നമ്മളെപ്പോഴും ലേഡീസ് വേണം, ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാ പ്രിവിലേജും വേണം. പക്ഷെ അതൊരിക്കലും ഒരാൾ ഉപദ്രവിക്കാനാവരുത്. നമ്മുടെ ലൈഫിൽ എപ്പോഴും ഇതൊക്കെ മനസ്സിലാക്കി തുടങ്ങി. എനിക്ക് ചെറുപ്പം തൊട്ടേ വീട്ടില് അച്ഛൻ ലൈക്ക് ഞങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇപ്പൊ വീട്ടിലൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ പോലും എന്നെ അനിയനെ ഇരുത്തിയിട്ട് ചെറുതാകുമ്പോത്തൊട്ടെ ഞങ്ങളോട് പറയും ഇങ്ങനെയൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്, ഫാമിലി ഇഷ്യൂ ആണെങ്കിൽ പോലും ഫാമിലി ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, അപ്പൊ അച്ഛൻ ഇങ്ങനെ ചെയ്യാൻ പോവാണ് നിങ്ങളുടെ അഭിപ്രായം എന്താ ചോദിക്കും. അപ്പൊ ഞങ്ങളെ ലൈക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാവും, അതാണ് സീരിയസ് ആണെങ്കിലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിങ്ങളും അതിൽ ഇൻവോൾവ് ആയി. അപ്പൊ നമ്മള് വരും തോറും നമുക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവും. ഒരു പ്രശ്നം നമ്മുടെ മുൻപിൽ വന്നാൽ നമുക്ക് എങ്ങനെ അയ്യോ ശരിക്കും അച്ഛനോട് നല്ലൊരു കാര്യമായിട്ട്. ഞാൻ എപ്പോഴും എന്നോട് പൊതുവെ ചില ആൾക്കാർ ചോദിക്കും അടുത്ത ജന്മത്തിൽ എന്താ, ഞാൻ ഈ അച്ഛൻ്റെ അമ്മേന്റെ മക്കളായിട്ട് ജനിച്ചാൽ മതി. അച്ഛൻ്റെ കാര്യം പറഞ്ഞപ്പോ അച്ഛൻ ഡയറക്ടർ അല്ലേ? അച്ഛൻ ഡയറക്ടർ ആയിരുന്നു, അമ്മ അതുകൊണ്ടാണ് സാദിക ഫീൽഡിലേക്ക് വന്നത്. അല്ല ഞാന് അവര് രണ്ടുപേരും ഫീൽ ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നില്ല എന്നുള്ളതായിരുന്നു ഞങ്ങളൊക്കെ മനസ്സിലാക്കിയത്, അവർ രണ്ടുപേരും ഉള്ളതുകൊണ്ട്. അല്ലല്ല ഞാൻ ഇല്ലാന്ന് പറഞ്ഞിരുന്ന, പക്ഷെ എങ്ങനെയോ അതായത് മോഡലിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ അത് ചെയ്യുന്ന സമയത്താണ് ഫസ്റ്റ് മൂവി വരുന്നത്. അത് ചെയ്തു എനിക്ക് ഫോട്ടോന്റെ മുമ്പിൽ പോസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം.